കൂട്ടുകാരെ, നഥാനയിൽ തന്റെ അരികിലേക്ക് വരുന്നത് കണ്ട് ഈശോ പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ. ഡിസ്നി കഥകളിൽ മനോഹരമായൊരു കഥയുണ്ട് റെയിൻഡീറിൻ്റെ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ റുഡോൾഫ് എന്ന റെയിൻഡീറിനെ കുറിച്ച്? പറയട്ടെ, കലമാനികളുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരനായിരുന്നു റുഡോൾഫ്. എങ്ങനെയാണ് സുന്ദരനായതെന്ന് അറിയാമോ? മൂക്കിങ്ങനെ ചുമന്ന് നീണ്ട്, കൂട്ടത്തിൽ ആരും കൂട്ടില്ലായിരുന്നു അവനെ. കലമാനികളുടെ കൂട്ടത്തിൽ കറുത്ത് മൂക്കുള്ളവരല്ലേ കൂടുതലും. ഈ റുഡോൾഫിന് ചുമന്ന മൂക്ക് അതോ ബൾബ് പോലെ ഇങ്ങനെ പ്രകാശിക്കും. ആരും അവനെ കൂട്ടത്തിൽ കൂട്ടില്ലായിരുന്നു. സങ്കടമായിരുന്നു റുഡോൾഫിന്. ആരും കൂട്ടത്തിൽ കൂട്ടില്ല, കളിക്കാൻ കൂട്ടില്ല, ആർക്കും റുഡോൾഫിനെ വേണ്ട. അങ്ങനെ ഇരിക്കും ഒരു ദിവസം. സങ്കടപ്പെട്ട് റുഡോൾഫ് ഇരിക്കുമ്പോഴേ മഞ്ഞ് വീണ് തുടങ്ങിയ ക്രിസ്തുമസ് രാത്രിയായിരുന്നു. സാന്റ സമ്മാനപ്പൊതിയുമായിട്ട് ഇറങ്ങി. പക്ഷേ ഇരുട്ടത്ത് സാന്റയ്ക്ക് പോവാൻ ഒരു വഴിയില്ല, കണ്ണു കാണുന്നില്ല. സാന്റയ്ക്ക് തൻ്റെ തേര് തെളിക്കാൻ വെളിച്ചമുള്ള ഒരു സംഭവവും സാന്റയ്ക്ക് കിട്ടാതായി. നോക്കിയപ്പോഴുണ്ട് ഒരു കലമാൻ അപ്പുറത്തിരുന്ന് കരയുന്നു. അവൻ്റെ മൂക്കാണെങ്കിൽ അങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു ഇരുട്ടിൽ. സാന്റ ഉടനെ റുഡോൾഫിനെ വിളിച്ചു, റുഡോൾഫ്, റുഡോൾഫ്, നീ എന്നെ ഒന്ന് സഹായിക്കാമോ? സാന്റയുടെ വിളി കേട്ട് റുഡോൾഫ് ഒന്ന് തിരിഞ്ഞു നോക്കി. കലഞ്ഞ് കലങ്ങിയ കണ്ണുമായിരുന്നു റുഡോൾഫിന്. അപ്പോൾ റുഡോൾഫ് പറഞ്ഞു, ഞാൻ എന്ത് സഹായിക്കാന? എൻ്റെ വിരൂപമായ മുഖം കണ്ടാൽ തന്നെ എല്ലാവരും ഓടി ഒളിക്കും, ഞാൻ വരുന്നില്ല സാന്റ. സാന്റ പറഞ്ഞു, നോക്ക് നോക്ക് റുഡോൾഫ്, മുറ്റത്തേക്ക് നോക്ക്, ഭയങ്കര ഇരുട്ടാ. എനിക്കാണെങ്കിൽ ഈ സമ്മാനപ്പൊതി ഇന്ന് തന്നെ കൂട്ടുകാർക്ക് കൊടുത്തേ പറ്റൂ. നീ വാ റുഡോൾഫ്, എൻ്റെ തേര് തെളിക്കാൻ നീ വന്നേ പറ്റൂ. റുഡോൾഫ് തൻ്റെ മുഖമൊന്ന് ഉയർത്തി, എന്നിട്ട് സാന്റയോട് ചോദിച്ചു, എനിക്ക് സാധിക്കുമോ? സാന്റ പറഞ്ഞു, പിന്നെ നിനക്കേ സാധിക്കൂ, വരൂ റുഡോൾഫ്. സാന്റയുടെ തേര് റുഡോൾഫ് വലിക്കാൻ തുടങ്ങി. കൂട്ടുകാർക്കൊക്കെ സന്തോഷമായി. കാരണം എന്താണെന്നറിയോ, ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെ റുഡോൾഫ് മുന്നിൽ പോയപ്പോഴുണ്ടല്ലോ വഴി നീളെ പ്രകാശിച്ചു. ആ പ്രകാശത്തിൽ അന്ന് രാത്രി സാന്റ സമ്മാനപ്പൊതിയുമായി ആ നാട് നീളെ പോയി. കൂട്ടുകാരെ, ഒരു കൊച്ചു കഥയാണ്, കലമാനാണ് റുഡോൾഫ്. പക്ഷേ നമുക്കൊന്ന് ഓർക്കാം, നമ്മുടെ ഇടയിൽ കഴിവില്ലാത്തവരുണ്ട്, ഭംഗി കുറഞ്ഞവരുണ്ട്, ഒന്നിനും കഴിവില്ല എന്ന് നമ്മൾ മാറ്റി നിർത്തിയവരുണ്ട്. അവരെല്ലാം ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരാണ്. ഈശോ അവരിൽ എന്തോ ഒരു പ്രത്യേകത ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതിന് സാധിക്കണ്ടേ നമുക്ക്?